വചന 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 നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ വചന വചനസൗഖ്യം ആത്മീയ ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാലബുമാരെ തേടുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക പഴയ നിയമപുസ്തകങ്ങളിൽ വളരെ തിളക്കമാർന്ന അതിശക്തനായ ഒരു ദൈവമനുഷ്യനാണ് എഫുന്നയുടെ മകനായ കാലബ് ഈ വ്യക്തിത്വത്തിൽ നിറഞ്ഞു നിന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യത്തെക്കുറിച്ച് ശക്തിയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുകയാണ് സംഖ്യാപുസ്തകം പതിനാലാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു എൻ്റെ ദാസനായ കാലബിനെ അവൻ ഒറ്റ നോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും അവൻ്റെ സന്തതികൾ അത് കൈവശമാക്കും എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ് അവനെന്നെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തു ദൈവം ഒരു മനുഷ്യനെ നോക്കി പറയുകയാണ് ഇവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ് ഇവനും ഇവൻ്റെ കുടുംബങ്ങൾക്കും ഇവൻ്റെ തലമുറകൾക്കും ഞാൻ അവകാശമായി നൽകുമെന്ന് പറയുന്ന ദേശം അവർക്ക് ഞാൻ നൽകി അവരെ അനുഗ്രഹിക്കും എന്നെ പരിപൂർണമായി പിൻചന്ന മകനാണ് ഇത് എന്ന് സ്വർഗം ഒരു വ്യക്തിയെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ഈ ഒരു ചിന്തയോട് ചേർത്ത് ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രവാസികളായി കേരളത്തിന് വെളിയിൽ ഗൾഫ് നാടുകളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ അമേരിക്കയിൽ ന്യൂസിലൻഡിൽ ഓസ്ട്രേലിയയിൽ ചിതറി പാർക്കുന്ന ലക്ഷക്കണക്കിന് മലയാളി കുടുംബങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്രകാരം വ്യത്യസ്തമായ ഒരു ചൈതന്യത്തിലൂടെ യേശുക്രിസ്തുവിനോട് ചേർന്ന് സഭയോട് ചേർന്ന് തങ്ങൾ പോയ സ്ഥലങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ രാജ്യം വളർത്തുവാൻ തങ്ങൾ പോയ സ്ഥലങ്ങളിലെല്ലാം മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പുകൾ സൃഷ്ടിക്കുവാൻ തങ്ങൾ കടന്നു ചെന്ന പ്രദേശങ്ങളിലെല്ലാം രാത്രി ആരാധനകൾ ക്രമീകരിക്കുവാൻ സഭയെ വളർത്തുവാൻ ആത്മാവിൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി സമയവും ഊർജവും തങ്ങൾക്കുള്ളതെല്ലാം സമർപ്പിച്ചിട്ടുള്ള സമർപ്പിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വ്യക്തികളെയും കുടുംബങ്ങളെയും ഇന്ന് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവരുടെ ആഴമേറിയ സമർപ്പണം പ്രാർത്ഥനാ ജീവിതം ത്യാഗപൂർണമായ ശുശ്രൂഷ ജീവിതങ്ങളിലൂടെ എത്രയോ കുടുംബങ്ങളാണ് എത്രയോ മേഖലകളിലാണ് പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ ദൈവവചനത്തിൻ്റെ അത്ഭുതകരമായ ശക്തി എത്രയോ കുടുംബങ്ങളുടെ പ്രശ്നങ്ങളിലും വേദനകളിലുമാണ് ഇപ്രകാരം സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങളിലൂടെ കർത്താവിൻ്റെ പ്രകാശവും കർത്താവിൻ്റെ സൗഖ്യവും കടന്നു നിന്നിട്ടുള്ളത് ഇനി ശുശ്രൂഷയിലായിരിക്കുമ്പോൾ അങ്ങനെ ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും ദൈവരാജ്യത്തിന് വേണ്ടി യേശുവിൻ്റെ രാജ്യത്തിന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി തങ്ങളുടെ കൊച്ചുകൊച്ചു താലന്തുകൾ തങ്ങളുടെ ജീവിത സമയങ്ങൾ തങ്ങളുടെ അധ്വാനങ്ങൾ തങ്ങളുടെ സമ്പത്തുകൾ എല്ലാമെല്ലാം സമർപ്പിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും ദൈവ തിരുസന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊന്ന് ചേർന്ന് കർത്താവിന് നന്ദി പറയാം ഹാലലു ഹാലലൂയ ഹാലുയ്യേശുവേ ആരാധന യേശുവേ നന്ദി യേശുവേ മഹത്വം യേശുവേ ആരാധന യേശുവേ നന്ദി ഹാലലൂയ്യ പ്രിയപ്പെട്ടവരെ സംഗീതയുടെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ ഇരുപത്തിയൊന്നാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് മോശയോടൊടുത്ത് ആറ് ലക്ഷം യോദ്ധാക്കൾ കാനാം ദേശം ലക്ഷ്യമാക്കി കടന്നു പോയെങ്കിൽ പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പതിനാലാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം പറയുകയാണ് കാലപും ജോഷായും മാത്രമേ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുകയുള്ളു നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ട വലിയൊരു മേഖലയാണ് ലക്ഷക്കണക്കിന് വ്യക്തികൾ ആറ് ലക്ഷം യോദ്ധാക്കൾ അവരുടെ കുടുംബാംഗങ്ങൾ അവരുടെ പ്രിയപ്പെട്ടവർ എല്ലാം കാനാം ദേശം ലക്ഷ്യമാക്കി പ്രയാണം ചെയ്യുന്നു മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നു എന്നാൽ രണ്ടേ രണ്ട് പേരാണ് കാനാം ദേശത്ത് വാഗ്ദത്ത് നാട്ടിൽ പ്രവേശിക്കുക പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പള്ളിയിൽ പോകുന്നുണ്ട് കുലാശകൾ സ്വീകരിക്കുന്നുണ്ട് ധ്യാനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാൽ എൻ്റെ ഈ ആത്മീയ ജീവിതം എൻ്റെ ഈ വിശ്വാസ ജീവിതം സ്വർഗീയ ഭവനത്തിൽ ഞാൻ എത്തിച്ചേരും എന്നുള്ള ഉറപ്പോടുകൂടി കാലപ് കടന്നു പോയതുപോലെ അവനെ നയിച്ചത് അവൻ്റെ ചൈതന്യം അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ് എന്ന് പറയുന്നത് പോലെ ഒരു വ്യതിരിക്തമായ വിശ്വാസ ജീവിതം ഒരു ആഴമേറിയ സമർപ്പണത്തിൻ്റെ ജീവിതം കർത്താവിനെ പരിപൂർണമായി പിൻചൊല്ലുന്ന കർത്താവിനെ പരിപൂർണമായി പിൻഗമിക്കുന്ന ഒരു അഭിഷേകത്തിൻ്റെ ശക്തി ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ കൂട്ടായ്മകളിൽ ഉണ്ടാകണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട് ഹലലൂയ ഹലലൂയ ജോയിഷയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈ ദൈവത്തിൻ്റെ ജനം മോശ പന്ത്രണ്ട് ചാരന്മാരെ കാനാന് ദേശം സ്റ്റഡി ചെയ്യുവാനായി വിടുന്നു നാൽപ്പത് ദിവസത്തെ നിരീക്ഷണത്തിന് ശേഷം അവർ മടങ്ങി വരുമ്പോൾ അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട് പത്ത് പേര് ഇപ്രകാരമാണ് അങ്ങോട്ട് പോകരുത് അവർ നമ്മളെ വിഴുങ്ങിക്കളയും അവർ നമ്മെ നശിപ്പിച്ചുകളും ഈ പട്ടണം കോട്ടകളാൽ നിർമ്മിതമാണ് അവിടുത്തെ ജനങ്ങൾ മലന്മാരാണ് അവരുടെ മുമ്പിൽ നമ്മൾ വെറും വിട്ടിലുകളാണ് എന്ന് പറഞ്ഞ് ഭയപ്പെടുന്ന ഒരു ജനത്തെ ഒരു ജനസമൂഹത്തെ നമ്മൾ കാണുമ്പോൾ രണ്ടേ രണ്ട് പേർ രണ്ടേ രണ്ട് പേർ അതിന് എതിരായി നിലനിൽക്കുകയും അതിന് എതിരായി സംസാരിക്കുകയും ചെയ്യുന്ന അതിസുന്ദരമായ രംഗം നമ്മളവിടെ കാണുകയാണ് സംഖ്യയുടെ പുസ്തകം പതിമൂന്നാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം ഭൂരിപക്ഷം പറയുന്നു അവിടുത്തെ ജനങ്ങൾ മല്ലന്മാരാണ് പട്ടണങ്ങൾ വളരെ വിശാലവും കോട്ടകളാൽ ചുറ്റപ്പെട്ടതുമാണ് മാത്രമല്ല അനാഖിൻ്റെ വൃഗക്കാരെയും ഞങ്ങൾ കണ്ടു മുപ്പത്തിമൂന്നാം തിരുവചനമ്പുറയാണ് അവരുടെ മുമ്പിൽ ഞങ്ങൾ വെറും വിട്ടലുകളാണെന്ന് ഞങ്ങൾക്ക് തോന്നി അവർക്ക് ഞങ്ങളെക്കുറിച്ചും അങ്ങനെ തന്നെ തോന്നിയിരിക്കണം സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് മാത്രം നോക്കുന്ന ചുറ്റുമുള്ള കാഴ്ചകളിലേക്ക് മാത്രം ശ്രദ്ധ തിരിക്കുന്ന ഒരു സമൂഹത്തെ നമ്മളവിടെ കാണുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കണം നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ മാത്രം ചേർന്നു നിന്നുകൊണ്ടുള്ള ഒരു ആത്മീയ ജീവിതമാണോ നമുക്കുള്ളത് യൂറോപ്പിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പള്ളികൾ അടച്ചു കൂട്ടപ്പെടുന്നു നിരീശ്വരത്വം വർദ്ധിക്കുന്നു ആത്മീയ മേഖലകൾ പലതും ശുഷ്കമാകുന്നു രാഷ്ട്ര നിയമങ്ങൾ ദൈവത്തിനും ദൈവത്തിൻ്റെ രാജ്യത്തിനും ക്രിസ്തുവിൻ്റെ രാജ്യത്തിനും ക്രിസ്തുവിൻ്റെ നാമത്തിനുമെതിരായിട്ടുള്ള അനേക നിയമങ്ങൾ അബോഷൻ നിയമങ്ങൾ ഗേ മാരേജിൻ്റെ നിയമങ്ങൾ ഇങ്ങനെ തിന്മ അന്ധകാരം പടർന്ന് പന്തലിക്കുന്നു വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം എല്ലാം അസ്തമിച്ചു യൂറോപ്പ് നശിച്ചു പള്ളികൾ നശിച്ചു വിശ്വാസം നശിച്ചു ഇനി ഇവിടെ ഒന്നും സംഭവിക്കില്ല ഇവിടെ ഒരു മാറ്റവും വരില്ല സഭയുടെ കാലം കഴിഞ്ഞു യേശുവിൻ്റെ കാലം കഴിഞ്ഞു വചനത്തിൻ്റെ കാലം കഴിഞ്ഞു എന്ന് ഒരുപക്ഷേ സാഹചര്യങ്ങളിലേക്ക് നോക്കി ജീവിതാനുഭവങ്ങളിലേക്ക് നോക്കി അന്തരീക്ഷത്തിൻ്റെ പ്രത്യേകതകളിലേക്ക് നോക്കി നമുക്കിങ്ങനെ പറയുവാൻ സാധിക്കും എന്നാൽ പ്രിയപ്പെട്ടവരെ ഇവിടെ ജുഷായും കാലപും പതിമൂന്നാം അധ്യായം മുപ്പതാം തിരുവചനം മോശയുടെ ചുറ്റും കൂടിയ ജനത്തെ നിശ്ശബ്ദരാക്കിയിട്ട് കാലപ് പറഞ്ഞു നമുക്ക് ഉടനെ പോയി ആ ദേശം കൈവശപ്പെടുത്താം അത് കീഴടക്കുവാനുള്ള ശക്തി നമുക്കുണ്ട് നമുക്ക് ഉടനെ പോയി ആ ദേശത്തെ കൈവശപ്പെടുത്താം അതിനുള്ള ശക്തി നമുക്കുണ്ട് പതിനാലാം അധ്യായത്തിൽ വസ്ത്രം കീറിക്കൊണ്ട് ജനത്തെ നിശബ്ദരാക്കിക്കൊണ്ട് ജോഷുവായും കാലപും പ്രഖ്യാപി പ്രഖ്യാപിക്കുകയാണ് കർത്താവ് നമ്മിൽ സംഗ്രഹിതനാണെങ്കിൽ അവിടുന്ന് നമ്മെ എങ്ങോട്ട് നയിക്കുകയും തേനും പാലുമൊഴുകുന്ന ആ ദേശം നമുക്ക് തരികയും ചെയ്യും നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത് ആ ദേശത്തെ ജനങ്ങളെ ഭയപ്പെടരുത് അവർ നമുക്കിരയാണ് ഇനി അവർക്ക് രക്ഷയില്ല കർത്താവ് നമ്മോട് കൂടെയാണ് അവരെ ഭയപ്പെടേണ്ടതില്ല പ്രിയപ്പെട്ടവരെ നോക്കുക എത്ര ശക്തമാണ് ഒരേ സാഹചര്യത്തിൽ ഒരേ അവസ്ഥയിൽ ഭൂരിപക്ഷം ഒരു പ്രത്യേക രീതിയിൽ ചിന്തിക്കുമ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ ജനസമൂഹത്തിൻ്റെ പൊതുവായ സ്വഭാവത്തോട് ചേർന്ന് നിൽക്കാതെ വ്യത്യസ്തമായ ഒരു ചൈതന്യത്തിലേക്ക് സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ സ്വന്തം കാഴ്ചയിൽ ആശ്രയിക്കാതെ ഞങ്ങൾ നയിക്കപ്പെടുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് എന്ന് ഏറ്റുപറയത്തക്ക ദൈവശക്തിയിൽ ആശ്രയിച്ചു കൊണ്ട് നമുക്ക് ആ ദേശത്തേക്ക് കിടന്നു ചെല്ലാം നമുക്ക് ഈ ദേശത്തെ കീഴ്പ്പെടുത്താം ഈ യൂറോപ്പിൽ ഈ അമേരിക്കയിൽ ഈ കാനഡയിൽ ഈ ഓസ്ട്രേലിയയിൽ ഈ ന്യൂസിലൻഡിൽ ഈ ഗൾഫ് നാടുകളിൽ ഈ ബോംബെയിൽ ഈ ഡൽഹിയിൽ ഈ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടു ഈ ദേശത്തെ വിശുദ്ധീകരിക്കുവാനാണ് ദൈവം നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത് നശിച്ചു പോകുന്ന പള്ളികൾ പുനരുദ്ധരിക്കുവാനാണ് ദൈവം നമ്മളെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത് വിവിധ ഭക്ഷ്യക്കാരായ വ്യക്തികളിലേക്ക് സുവിശേഷത്തിൻ്റെ അഗ്നി പകരുവാനാണ് ദൈവം നമുക്ക് ശക്തി നൽകും നമ്മുടെ ശുശ്രൂഷകളിലൂടെ നമ്മുടെ പ്രാർത്ഥനകളിലൂടെ പരിശുദ്ധാത്മാവിന് അത്ഭുതങ്ങൾ ചെയ്യുവാൻ സാധിക്കുമെന്ന് പറയുന്ന കാലപുമാരെ തേടുന്ന ഒരു ദൈവത്തെ വിശുദ്ധ ബൈബിൾ നമുക്ക് കാട്ടിത്തരികയാണ് നീ ഒരു കാലമാണോ നീ പോലെ കാലവിനെപ്പോലെ പോലെ നീ ആയിരിക്കുന്ന ദേശത്ത് ചിന്തിക്കുമോ ദൈവത്തിൻ്റെ വചനത്തിൽ നീ ആശ്രയിക്കുമോ പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ അഭിഷേകത്തിൻ്റെ അഗ്നിയിൽ വിശ്വസിക്കുന്ന ഒരു മകനായി ഒരു കുടുംബമായി മാറുവാൻ നിനക്ക് സാധിക്കുമോ നമ്മുടെ കേരള സഭയിൽ എത്രയോ അത്ഭുതങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നു ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ കണ്ണിലൂടെ എന്ന് പറയുന്ന അത്ഭുതകരമായ ഒരു ശുശ്രൂഷ കർത്താവ് നൽകിയത് നമുക്കറിയാം ഇപ്പോഴിതാ ബഹുമാനപ്പെട്ട സന്തോഷ്കരുമത്ര വ്രതറിലൂടെ ന്യൂസ് ചാനൽ ലോക സമൂഹത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് ഉയർത്തുന്നു ഈ ശുശ്രൂഷകർ ഈ സമൂഹങ്ങൾ അവർ കാണുന്നത് സാഹചര്യങ്ങളിലേക്കല്ല ഏത് ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത് എന്നല്ല സമൂഹത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നല്ല ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ ആലോചനകളോട് ചേർന്ന് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ ഉയർത്തി ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ പ്രഘോഷിക്കുവിൻ എന്ന ദിവ്യനാഥൻ്റെ വചനം ഹൃദയത്തിലേറ്റുവാങ്ങി പരിശുദ്ധത്മാവിൻ്റെ കരങ്ങളിൽ ചിറകടിച്ചുയർന്ന് കഴുകിനെ പോലെ ചിറകടിച്ച് പറന്നുയർന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ദൈവിക മനുഷ്യരെ ദൈവിക കൂട്ടായ്മകളെ കർത്താവ് ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണിച്ചു നൽകുകയാണ് ഹലലുവീയ ഹലലൂയ പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകും കുടുംബങ്ങളിലുള്ള കലഹങ്ങൾ വിട്ടുമാറുന്നില്ലായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ഇടവക സമൂഹങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആത്മീയ ഉണർവോ നമ്മൾ ആഗ്രഹിക്കുന്ന കൂട്ടായ്മകളോ സ്നേഹ ഐക്യമോ നഷ്ടപ്പെടുന്ന അവസ്ഥകളുണ്ടാകാം ഒരുപക്ഷെ സഭാ സംവിധാനങ്ങളിൽ രൂപതകളിൽ അസ്വസ്ഥതകളും ഭാരങ്ങളും വിഷമങ്ങളും ഉണ്ടാകുന്ന അനേക സന്ദർഭങ്ങളുണ്ടാകും ഈ പ്രതിസന്ധികളുടെ മുമ്പിൽ ഈ കുടുംബത്തിൽ ഒന്നും സംഭവിക്കില്ല ഈ ദാമ്പത്യത്തിൽ ഇനിയൊരു നന്മയും ഉണ്ടാകില്ല കാരണം അവസ്ഥകൾ അതുപോലെയാണ് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഭാര്യ പറയുന്നത് ഭർത്താവിന് മനസ്സിലാകുന്നില്ല ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് മനസ്സിലാകുന്നില്ല മക്കൾക്ക് പ്രാർത്ഥിക്കുവാൻ ഇഷ്ടം തോന്നുന്നില്ല പള്ളിയിൽ പോകാൻ കൂട്ടാക്കുന്നില്ല ടീനേജ് പ്രായമാകുമ്പോഴേക്കും വിശ്വാസം നഷ്ടപ്പെടുന്നു കൂതാശകൾ നഷ്ടപ്പെടുന്നു എല്ലാം ശരിയാണ് ഇടവുകളിൽ വികാരിച്ഛനെ ചിലർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ചില വൈദികർക്ക് ജനങ്ങളെ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല വിവിധ കമ്മ്യൂണിറ്റികൾക്ക് പരസ്പരം സ്നേഹിക്കുവാൻ സാധിക്കുന്നില്ല കുടുംബ യൂണിറ്റുകൾക്ക് ചില സന്ദർഭങ്ങളിൽ ഐക്യത്തോടെ മുന്നേറുവാൻ സാധിക്കുന്നില്ല ഇങ്ങനെ പല രീതിയിലുള്ള പല രീതിയിലുള്ള ഒരുപക്ഷേ ദേവാലയ നിർമ്മാണത്തെ ചൊല്ലി ഒരു പക്ഷേ ഇടവകയിൽ ഒരുക്കപ്പെടുന്ന ശുശ്രൂഷകളെ സംബന്ധിച്ച് വിവിധങ്ങളായ അഭിപ്രായങ്ങൾ ഇങ്ങനെ രൂപതക സംവിധാനങ്ങളിൽ സഭാ സംവിധാനങ്ങളിൽ അനേകം അസ്വസ്ഥതകൾ പെരുകുമ്പോൾ അനേകം വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ കടന്നു വരുമ്പോൾ പരിശുദ്ധത്മാവിൻ്റെ ഹിതത്തിന് വിരുദ്ധമായ അനേക സാഹചര്യങ്ങൾ ഉടലെടുക്കുമ്പോൾ നാം എപ്രകാരം ചിന്തിക്കും ഭൂരിപക്ഷത്തോട് ചേർന്ന് ഭൂരിപക്ഷത്തോട് ചേർന്ന് എല്ലാറ്റിനെയും കുറ്റം പറയുന്ന നിരുത്സാഹപ്പെടുത്തുന്ന പിരുപിറുക്കുന്ന പിന്മാറ്റം മാറുന്ന ഒരവസ്ഥയിലൂടെ നമ്മൾ കിടന്നു പോകുമോ അതോ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്ന എഫുന്നയുടെ മകനായ കലബിനെപ്പോലെ ജോഷയെപ്പോലെ ദൈവ സന്നിധിയിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ശക്തി സ്വീകരിച്ച് ഈ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ദൈവം എന്താണ് സംസാരിക്കുന്നത് ഈ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്നിൽ നിന്ന് എൻ്റെ കുടുംബത്തിൽ നിന്ന് എന്താണ് ആവശ്യപ്പെടുന്നത് അങ്ങനെ പരിശുദ്ധാത്മാവിൽ നിന്ന് ശക്തി സ്വീകരിച്ച് ഭൂരിപക്ഷത്തിൻ്റെ വായടപ്പിച്ച് ഭൂരിപക്ഷത്തെ കൃപയിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളെയും സംവിധാനങ്ങൾക്കും അപ്പുറം പരിശുദ്ധാത്മാവിന്റെ ശക്തി പരിശുദ്ധാത്മാവിന്റെ കൃപ ഒഴുക്കുന്ന കുടുംബങ്ങളായി കൂട്ടായ്മകളായി വ്യക്തികളായി നമ്മൾ ഉയരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ് ഹലലൂയ്യ ഹലലൂയ്യ പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ നീ തളർന്നു പോയ വ്യക്തിയായിരിക്കാം ഒരുപക്ഷെ നീ പ്രാർത്ഥിച്ചു മടുത്തു എന്ന് ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കാം ഒരുപക്ഷെ ഈ കൂട്ടായ്മയിൽ ഈ ഇടവകയിൽ ഈ കമ്മ്യൂണിറ്റിയിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കാം നീ വിഭാഗീയതയുടെ മത്സര്യത്തിൻ്റെ വിദ്വേഷത്തിൻ്റെ വെറുപ്പിൻ്റെ അനേക മേഖലകൾ കണ്ട് കണ്ട് ഹൃദയം തളർന്നിരിക്കുന്ന വ്യക്തിയാണ് നീയെങ്കിൽ ദൈവത്തിൻ്റെ വചനം നിന്നെ ശക്തിപ്പെടുത്തുവാനായി നൽകുന്നു അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ് കാലപിനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ് അവൻ കർത്താവിനെ പരിപൂർണമായി പിൻചന്നു അവൻ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചു ജോഷയുടെ പുസ്തകം പതിനാലാം അധ്യായത്തിൽ എൺപത്തി വയസ്സായ കാലബ് മോശ മോശയോട് സംസാരിക്കുന്ന അതിസുന്ദരമായ തിരുവചന ഭാഗങ്ങൾ നമ്മുടെ ധ്യാന വിഷയമായി മാറട്ടെ ഇവിടെ കാലബ് മോശയോട് പറയുകയാണ് നാൽപ്പതാം വയസ്സിൽ ദൈവപദ്ധതി പ്രകാരം അങ്ങനെ ഒരു ചാരനായി കാനാൻ ദേശത്തേക്ക് വിട്ടു ഇന്നിതാ എനിക്ക് എൺപത്തി അഞ്ച് വയസ്സായി നാൽപ്പത്തി അഞ്ച് സംവത്സരങ്ങൾ കഴിഞ്ഞു എന്നാൽ ഇപ്പോഴും എനിക്ക് ആ നാൽപ്പതിൻ്റെ പോരാട്ട വീര്യമുണ്ട് ഇപ്പോഴും എനിക്ക് അതേ ശക്തിയുണ്ട് ഇപ്പോഴും എനിക്ക് ഏത് ദേശങ്ങളെയും കീഴടക്കുവാനുള്ള ശക്തിയുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന കാലം മോശം എന്നെ ഉണ്ടായിരുന്ന അതേ ശക്തി ഇന്നും എനിക്കുണ്ട് യുദ്ധം ചെയ്യാനും മറ്റെന്തിനും അന്നത്തെ ശക്തി ഇന്നും എനിക്കുണ്ട് ആകയാൽ കർത്താവ് പറഞ്ഞ മലം എനിക്ക് തിന്നാലും പ്രബലങ്ങളായ വലിയ പട്ടണങ്ങളോട് കൂടിയതും അനാക്മകൾ വസിക്കുന്നതുമാണ് ഈ സ്ഥലമെന്ന് നീ കേട്ടിട്ടുണ്ടല്ലോ കർത്താവ് എന്നോട് കൂടെയുണ്ടെങ്കിൽ അവിടുന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളതുപോലെ ഞാൻ അവരെ ഒഴിച്ചു കളയും പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ കാലബിൽ നിറഞ്ഞ അഭിഷേകത്തിൻ്റെ അഗ്നി നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ് യേശു ക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞ നാളുകൾ മുതൽ യേശുവിനെ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിച്ച നാളുകൾ മുതൽ മരണം വരെ ജീവിതാന്ത്യം വരെ വാർദ്ധക്യം വരെ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന പരിശുദ്ധത്മാവിന്റെ ശക്തി ഈ അന്ത്യനിമിഷങ്ങളിലും ഈ വാർധക്യത്തിലും ഈ പ്രതികൂല സാഹചര്യങ്ങളിലും എന്നിൽ പരിശുദ്ധത്മാവിന്റെ ഉന്നതമായ ശക്തിയുണ്ടെന്നും എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ടെങ്കിൽ ഏത് തിന്മകളെ കീഴ്പ്പെടുത്തുവാനും ഞാൻ മതിയായവനാണ് എന്ന് പ്രഘോഷിക്കുന്ന അത്ഭുതകരമായ ഒരു കൃപയിലേക്ക് ഈ വധന ശുശ്രൂഷയിലായിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും വിളിക്കുകയാണ് യുദ്ധം ചെയ്യാനുള്ള ഒരു പോരാട്ട വീര്യത്തിലേക്ക് സുവിശേഷത്തിന് വേണ്ടി ഉഭായിത്തീരുവാനുള്ള ഒരു പോരാട്ട വീര്യത്തിലേക്ക് സുവിശേഷത്തിന് വേണ്ടി മറ്റെല്ലാം ഉച്ചിഷ്ടം പോലെ കരുതുന്ന ഒരു അഭിഷേകത്തിന്റെ അഗ്നിയിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളിലൂടെ നമ്മുടെ സമർപ്പണങ്ങളിലൂടെ നമ്മുടെ ത്യാഗങ്ങളിലൂടെ നമ്മുടെ സംഘനങ്ങളിലൂടെ അനേകരെ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരിക്കലും പിന്മാറാതെ മുന്നോട്ട് മുന്നോട്ട് നീങ്ങുന്ന വിശ്വാസത്തിൻ്റെ കണ്ണുകൾ ഉയർത്തി ദേശങ്ങൾ പിടിച്ചടക്കുന്ന രാജ്യങ്ങൾ പിടിച്ചടക്കുന്ന ഭൂഖണ്ഡങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന അത്ഭുതകരമായ അഭിഷേകത്തിൻ്റെ അഗ്നി ഈ വചനം ശ്രവിക്കുന്ന ഓരോ ഹൃദയങ്ങൾ പരിശുദ്ധാത്മാവ് ുംകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പുസ്തകത്തിൽ വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഈ കലബിനെ കുറിച്ചും ദൈവത്തിന്റെ വചനം സംസാരിക്കുകയാണ് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം ഏഴ് മുതലുള്ള തിരുവചനങ്ങൾ മോശയുടെ കാലത്ത് അവനൊരു വിശ്വസ്ത കർമ്മം അനുഷ്ഠിച്ചു എവിന്നയുടെ പുത്രൻ കാലവിനോടൊത്ത് സമൂഹത്തെ ഒന്നാകെ നേരിട്ടു ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരുടെ ദുഷ്ടമായ പെരുപെറുപ്പ് നിർത്തുകയും ചെയ്തു ദൈവജനത്തെ പ്രിയപ്പെട്ടവരെ കുടുംബാംഗങ്ങളെ കൂട്ടുകാരെ നിയുമായി ബന്ധപ്പെടുന്ന സാഹചര്യങ്ങളുള്ള വ്യക്തികളെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ദൈവത്തിനെതിരായി സഭയ്ക്കെതിരായുള്ള പെരുപരുപ്പുകൾ അവസാനിപ്പിക്കുവാനുള്ള പരിശുദ്ധാത്മ ഉപകരണമായി സ്വർഗം നമ്മളെ വിളിക്കുകയാണ് സ്വർഗം നമ്മളെ തെരഞ്ഞെടുക്കുകയാണ് ഹാലലൂയ്യ ഹലലുയ്യ ഒൻപത് പത്ത് തിരുവചനങ്ങൾ കർത്താവ് കാലപിന് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിൽക്കുകയും ചെയ്തു അവൻ മലമ്പ്രദേശം കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകി കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെ എല്ലാ ഇസ്രായേൽക്കാരും മനസ്സിലാക്കി ജോഷുവാട് പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനെട്ട് മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്ന സുന്ദരമായ ഒരു വചന ഭാഗമുണ്ട് കാലപിൻ്റെ മോള് വന്നിട്ട് കാലബിനോട് പറയുകയാണ് അപ്പാ എനിക്ക് നീരിറവുകൾ തരണം നീ തന്ന ദേശത്ത് എനിക്ക് നീരിറവുകൾ തരണമെന്ന് പറയുമ്പോൾ പതിനഞ്ചാം അധ്യായം പത്തൊൻപതാം തിരുവചനം പറയുകയാണ് കാലബ് അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവകൾ കൊടുത്തു തലമുറകൾക്ക് താഴ്വരയിലും മലയിലും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിൻ്റെ നീരുറവ് കൊടുക്കുന്ന ഒരു അത്ഭുത ചൈതന്യമായി ഒരു അത്ഭുത അഭിഷേകമായി കാലപ് നിലനിൽക്കുകയാണ് അവൻ്റെ ജീവിതത്തിലൂടെ അവൻ്റെ സമർപ്പണത്തിലൂടെ കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എൻ്റെ ശുശ്രൂഷാ ജീവിതത്തെ എൻ്റെ വിശ്വാസ ജീവിതത്തെ എൻ്റെ വിശ്വാസ ജീവിതത്തിലെ ഓരോ സമർപ്പണങ്ങളെയും അനുഗ്രഹിക്കണമേ അങ്ങയോടൊട്ടി നിൽക്കുവാൻ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ എന്നെ ഉപയോഗിച്ചാലും എൻ്റെ ജീവിതം കണ്ടിട്ട് എൻ്റെ കുടുംബത്തെ കണ്ടിട്ട് എൻ്റെ ശുശ്രൂഷകളെ കണ്ടിട്ട് അനേകർ അങ്ങനെയ്ക്ക് മടങ്ങി വരുന്ന അത്ഭുതകരമായ അഭിഷേകത്തിലേക്ക് എന്നെ ഉയർത്തണമേ ഈ വചനം ശ്രവിക്കുന്ന നമ്മുടെ ജീവിതങ്ങളിലൂടെ നമ്മുടെ കുടുംബങ്ങളിലൂടെ നമ്മുടെ ശുശ്രൂഷകളിലൂടെ ആയിരങ്ങളും പതിനായിരങ്ങളും ജനകോടികളും യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് രുചിച്ചെറിയുന്ന യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമാണെന്ന് രജിസ്റ്റർ ചെയ്യുന്ന അഭിഷേകത്തിൻ്റെ അഗ്നി എല്ലാ രാജ്യങ്ങളിലേക്കും എല്ലാ ശുശ്രൂഷകളിലേക്കും എല്ലാ സമർപ്പണങ്ങളിലേക്കും പരിശുദ്ധാത്മാവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടാതെ ആത്മാവിൽ കത്തിജ്വലിച്ച് യേശുവിനെ ഉയർത്തുവാൻ യേശുവിൻ്റെ രാജ്യത്തെ ഉയർത്തുവാൻ കർത്താവിൻ്റെ സഭയെ പണിയുവാൻ നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ